അഗ്നി പൈത്തന് സഹായിക്കായി. പഠിത്ത ദിവസം തന്നെ ഒന്ന് രണ്ട് തങ്ങന്മാർ വന്ന് പഠിച്ചവനെ ഞാൻ വളരെയധികം ബേജാറായി കരഞ്ഞുപോയി. വന്ന് മർക്കത്തിലേക്ക് എന്നെ എത്തിപ്പെട്ടുകൊണ്ട് തിരിച്ചു പോകാൻ പൈസ ഉണ്ടോ ഈശ്വരൻ? ഇല്ല. പോയിട്ട് അരി വാങ്ങാൻ പൈസ ഉണ്ടോ? ഇല്ല. കുട്ടികളെ പോറ്റാൻ എന്താ ചെയ്യാ? അതൊക്കെ അള്ളാ തന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ഇങ്ങോട്ടെങ്ങനെ എത്തി? അത് ഇവിടെ എത്തിയാൽ എന്തെങ്കിലും വഴിയുണ്ടാവുമെന്ന് മനസ്സിലാക്കി ഞാൻ ബസ്സിന് പോയി കടം വാങ്ങി വന്നതാന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ഫോൺ ചെയ്ത് അന്വേഷിച്ച് നോക്കുമ്പോൾ സംഗതി ശരി തന്നെയാണ്. നല്ല തങ്ങളാണ്, യാതൊരു കഴിവുമില്ലാത്ത ആളാണ്, വളരെ വിഷമത്തിന് പട്ടിണി കിടക്കുന്ന ആളാണ്. അങ്ങനത്തെ സയ്യിദന്മാർ പല സ്ഥലത്തും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ സയ്യിദന്മാരെ പോറ്റുന്നവർക്ക്, അവർക്ക് സഹായം ചെയ്യുന്നവർക്ക് തീർച്ചയായും റഹ്മത്ത് ചെയ്യുമെന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് നമ്മൾ എത്ര കൊടുക്കുക ഒരു വീടിന്? അല്ല, ഒരു വീട് പത്തിൻ്റെ താഴെ, അതിൻ്റെ മേലോട്ടൊന്നും പോകാനാവില്ല. വീടിപ്പം എത്രയുണ്ടാക്കാലും അത് ഓരോരുത്തരുടെയും തലത്തിൻ്റെയും ഒക്കെ അനുസരിച്ച് പരമാവധി പരിശോധിച്ച് ഇൻഷാഅല്ലാഹ് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ അഹ്ലി ബൈത്തിന് 100 ആൾക്കാണ്. 100 ആൾ എന്ന് പറഞ്ഞാൽ ഒരാളുടെ 10 ആളുണ്ടാവില്ല കുടുംബത്തിൽ. അപ്പം അങ്ങനെ ആയിരക്കണക്കിന് 1000-ൽ അധികം ആളുകളുണ്ടാവും. 100 വീട് ഇൻഷാഅല്ലാഹ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. അതിലേക്ക് സംഭാവന നമ്മുടെ സയ്യിദ് ഹസൻ തങ്ങൾ ആണ് ആദ്യമായി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തത്. സയ്യിദ് ഹസൻ അതിൽ 50,000 രൂപ ബദർ സാദാത്ത് ഇബ്രാഹിം ഖലീൽ തങ്ങൾ അവർ ഇൻഷാഅല്ലാഹ് ₹100,000 ഞാൻ ₹25,000 മുത്തന്നൂർ തങ്ങൾ അൽഹംദുലില്ല. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. 50,000 രൂപ ലത്തീഫ് സഖാഫി തന്നെ. ഒരു വീടായില്ല ഇപ്പോ, എന്നാലും 1.5-2 ആയി വരുന്നുണ്ട്. ആസാമിൽ 2 ലക്ഷം രൂപയാണ് വീടിന്. നമ്മളൊരുപാട് വീട് ഉണ്ടായിക്കൊടുത്തിട്ടുണ്ട്. എല്ലാ വീടും 2 ലക്ഷം രൂപയെ വേണ്ടി. ഇനി ആളുകൾ ധാരാളം നമ്മളെ അക്കൗണ്ട് വരുമ്പോൾ അതിലേക്ക് ഇങ്ങനെ വരും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ.